ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകർക്കായി നിഷ്കർഷിച്ചിട്ടുള്ള വിലയിൽ കൂടുതൽ എടുക്കുന്ന ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ വിലയുര പട്ടിക എല്ലാ ഹോട്ടലുകളിലും കടകളിലും നിർബന്ധമായും പ്രസിദ്ധീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു രുമേലി ദേവസ്വം ബോർഡ് ഓഡിറ്റോറിയത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പിന്റെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോട്ടയം ജില്ലയിൽ മുപ്പത്തിയാറ് ഇനങ്ങളുടെ വില നിശ്ചയിച്ചിട്ടുണ്ട് ഭക്തരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും പ്രാധാന്യമേറിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അതുപോലെ എരുമേലി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങൾ സ്വാമി അയ്യപ്പിൻ്റെയും പാവര് സ്വാമിയുടെയും വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങൾ ലക്ഷങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത് ആ ലക്ഷങ്ങളെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്താതെ അവർക്ക് ഏറ്റവും നല്ല സർവീസ് അവർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന് നൽകേണ്ട വിലയാണെങ്കിലും അങ്ങനെ അത്തരം വിഷയങ്ങളിലെല്ലാം ഗൗരവമായ ഗവൺമെൻ്റ് ഇടപെടലാണ് ഇതുപോലെയുള്ള അവലോകന യോഗങ്ങൾ വളരെ നേരത്തെ തന്നെ ഉത്സവത്തിന് മുമ്പേ തന്നെ എന്തായിരിക്കണം വില എന്നും എന്താകണമെന്നതിനെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മൂന്ന് ജില്ലകളിലെയും ഇടുക്കിയിലെയും കോട്ടയത്തെയും അതുപോലെ പത്തനംതിട്ടയിലെയും കളക്ടർമാർ ആ ധാരണയുണ്ടാക്കി യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ എരുമേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനുശ്രീ ബാബു സ്റ്റേഷനറി കൺട്രോൾ കെ മനോജ് കുമാർ ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി കോട്ടയം ജില്ലാ സപ്ലൈ ഓഫീസർ വി ജയപ്രകാശ് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ രൺദീപ് ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ ഇ പി അനിൽകുമാർ താലൂക്ക് സപ്ലൈ ഓഫീസർ ജി സത്യപാൽ അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു